കരിപ്പൂരിൽ ഡിആർഐ ഉദ്യോഗസ്ഥരെ കാറടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതികളെ സ്വർണം കടത്താൻ സഹായിച്ച നാലു പേർ പിടിയിൽ വിമാനത്തിലെത്തിയ പ്രതികളെ സ്വർണം പുറത്തേക്ക് കടത്താൻ ഇവർ സഹായിച്ചതായി വിവരം സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചാണ് അറസ്റ്റ് രണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ഡിആർഐ നിരീക്ഷണത്തിൽ രക്ഷപ്പെട്ട മലപ്പുറം അരീക്കോട് പത്തനാപുരം സ്വദേശി ഫസലിനായി അന്വേഷണം ഊർജിതം बैंक जीवन वेतन परिष्करण धारणापत्र पोचम बैंक एम्प्लॉयी फेडरेशन ऑफ इंडिया बेफी देशीय वेबिनार बैंक जीवन पता उभयकक्षी वेतन करार पुदोचम कोविड महामारी मूल मुड़ी चर्चा पेट जूल विूटिया धारणापत्र बीपीसीएल സ്വകാര്യവൽക്കരിക്കാനുള്ള തീരുമാനം ഉപേക്ഷിക്കുക മോറട്ടോറിയം നീട്ടുക തുടങ്ങിയ ആവശ്യങ്ങൾ പാർലമെന്റ് സമ്മേളനത്തിൽ ഉന്നയിക്കും തീരുമാനം മുഖ്യമന്ത്രി വിളിച്ച എംപിമാരുടെ യോഗത്തിൽ പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായാണ് എംപിമാരുടെ യോഗം വിളിച്ചത് തിരുവനന്തപുരം വിമാനത്താവളം പൊതുമേഖലയിൽ നിലനിർത്തുവാനും എംപിമാർ സമ്മർദ്ദം ചെലുത്തി തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് നൽകണമെന്ന നിലപാടിൽ ഉറച്ച ശശി തരൂർ മുഖ്യമന്ത്രി വിളിച്ച എംപിമാരുടെ യോഗത്തിലാണ് ശശി തരൂരിന്റെ നിലപാട് സ്വകാര്യവൽക്കരണം പാടില്ല എന്ന് മുഖ്യമന്ത്രി തരൂരിനോട് അഭ്യർത്ഥിച്ചെങ്കിലും വഴങ്ങാതെ തരൂർ ശശി തരൂരിനോട് വിയോജിച്ച മറ്റ് കോൺഗ്രസ് എംപിമാർ കോൺഗ്രസ് ചാവക്കാട് ബ്ലോക്ക് സെക്രട്ടറിയും അനുയായികളും സിപിഐഎമ്മിലേക്ക് ഒന്നര പതിറ്റാണ്ടോളമായി പൊതുപ്രവർത്തന രംഗത്തുള്ളവരാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സിപിഐഎമ്മിലേക്ക് ചേർത്തത് മുദുവട്ടൂർ റെഡ് ഹൗസിൽ ചേർന്ന ചടങ്ങിൽ സിപിഎം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം കെ ബി അബ്ദുൽ ഖാദർ എംഎൽഎ രക്തഹാരം അണിയിച്ച് അംഗങ്ങളെ സ്വീകരിച്ചു തൃശൂർ ജില്ലയിൽ 128 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു സമ്പർക്കത്തിലൂടെ 123 പേർക്കാണ് ജില്ലയിൽ കോവിഡ് പോസിറ്റീവ് ആയത് ഒരു ആരോഗ്യ പ്രവർത്തകനും രണ്ട് ഫ്രണ്ട്ലൈൻ വർക്കർമാർക്കും കോവിഡ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന 3 പേർക്കും വിദേശത്തു നിന്നും വന്ന 2 പേർക്കും കോവിഡ് ബാധിച്ചു തൃശൂരിൽ 155 പേർ പുതിയതായി കോവിഡ് മുക്തരായി കോവിഡ് കേസുകളിൽ ഇടുക്കിക്ക് ആശ്വാസം പുതിയതായി 4 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ 32 പേർ രോഗമുക്തി നേടി സമ്പർക്കത്തിലൂടെ 3 പേർക്കും ഇതര സംസ്ഥാനത്തു നിന്നുമെത്തിയ ഒരാൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത് നിലവിൽ 220 പേരാണ് ജില്ലയിൽ കോവിഡ് ബാധിച്ച ചികിത്സയിലുള്ളത് കൂടത്തായി കൊലപാതക കേസ് കോടതി ഇന്ന് പരിഗണിക്കും കോഴിക്കോട് ജില്ലാ കോടതിയാണ് കേസ് പരിഗണിക്കുക സിലി കേസിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് വിടുതൽ ഹർജി നൽകി ജോളി കേസിൽ താൻ നിരപരാധിയാണ് എന്ന് ജോളി നൽകിയ ഹർജി ആര് വിചാരിച്ചാലും ലൈഫ് പദ്ധതിയെ തകർക്കാൻ ആകില്ല എന്ന് മുഖ്യമന്ത്രി അവശജന വിഭാഗത്തെ താങ്ങി നിർത്താൻ സർക്കാർ ഉണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി കേരള എൻജിഒ യൂണിയൻ നിർമ്മിച്ച വീടുകൾ കൈമാറി നിർണായക യുഡിഎഫ് യോഗം ഇന്ന് കുട്ടനാട് ചവറ സ്ഥാനാർത്ഥി നിർണയവും തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കവും ചർച്ചയാകും കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങളാണ് യുഡിഎഫിനെ അലട്ടുന്ന പ്രധാന വിഷയം ജോസ് കെ മാണി വിഷയം അടഞ്ഞ അധ്യായമല്ല എന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇന്ന് യുഡിഎഫ് യോഗം നടക്കുന്നത്